നമ്മൾ കുറേ കാലം ബക്കറ്റ് ലിസ്റ്റിൽ കൊണ്ട് നടന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. അതെ ഗൈസ്, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേരള ടു ബാംഗ്ലൂർ ബൈക്ക് റൈഡ്. ആ ഒരു യാത്രയാണ് ഇപ്പോൾ സഫലമാവാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു യാത്ര തീരുമാനിച്ച മുതൽ നമുക്ക് കിട്ടിയൊരു ഉപദേശമായിരുന്നു ബൈക്കും കൊണ്ട് പോകണ്ട, വേറെ ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോകാന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത്രമാത്രം റഷാണ് ബാംഗ്ലൂരിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ. യാത്രാക്ഷീണം മാറ്റാൻ ഇടയ്ക്കൊരു ടീ ബ്രേക്കൊക്കെ എടുത്തിട്ടാണ്ടോ യാത്ര. കർണാടകയിലെ ഈ ഒരു റോഡാണ് എന്നെ ബൈക്ക് റൈഡിന് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂരിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് ബൈക്ക് റൈഡായിട്ട് തന്നെ പോകുന്നുള്ളതെന്ന് ഞാൻ തീരുമാനിച്ചു. കർണാടകയിലെ റോഡുകളെ പറ്റി ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അതേ എക്സ്പീരിയൻസ്, നല്ല കിടിലൻ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു യാത്രയിലും കിട്ടിയ കേട്ടോ. റോഡിൻ്റെ ഗുണം കൊണ്ടോ എന്തോന്ന് അറിയില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സമയത്തിന് മുന്നേ നമ്മൾ മൈസൂർ ടൗണിലെത്തി. മൈസൂരിലല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ മൈസൂരിൽ റോഡ് അരികിൽ കണ്ട കാഴ്ചകൾ മാത്രം പകർത്തിക്കൊണ്ട് നമ്മൾ നേരെ ബാംഗ്ലൂരിലേക്ക് വിട്ടുട്ടോ. നമ്മൾ പറയുന്നതിലും കേൾക്കുന്നതിലേക്കൊക്കെ എത്രയോ മുകളിലാണ് കർണാടക റോഡിലൂടെയുള്ള ബൈക്ക് യാത്ര. അത് ആസ്വദിച്ചവർക്കറിയാം അതിൻ്റെ ഒരു വൈബ്. നമ്മൾ ആദ്യം എത്തിച്ചേർന്നത് ഇന്ത്യയുടെ സിൽക്ക് സിറ്റി അഥവാ ബാംഗ്ലൂർ സിറ്റിയുടെ ആരംഭ നഗരമായ രാമനഗറിലാട്ടോ. രാമനഗറിലെയും നമ്മുടെ യാത്രയുടെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.